ഇത്തവണത്തെ ടോക്കിയോ ഒളിമ്പിക്സ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകപ്പെട്ട ഒരു ഒളിമ്പിക്സ് ആയിരുന്നു. ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത് നമ്മൾ ഈ ടോക്കിയോ ഒളിമ്പിക്സിലാണ്. ആ മെഡൽ നേട്ടത്തിൽ നമുക്ക് അഭിമാന പുരസ്സരം പറയാൻ സാധിക്കുന്ന ഒരു പേരാണ് PV സിന്ധു. PV സിന്ധുവിന് വെങ്കല മെഡലാണ് നേടിയിരുന്നത്. പലരും വെള്ളി അല്ലെങ്കിൽ സ്വർണം സിന്ധുവിന് നേടാൻ സാധിക്കുമെന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പോലും നമ്മൾ മെഡൽ വിട്ട് കളിച്ചില്ല, വെങ്കല മെഡൽ നേടി. ഇപ്പോൾ സിന്ധു വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വനിതാ ബാഡ്മിൻ്റൺ താരമായ PV സിന്ധു യുവജനങ്ങൾക്കായി കായിക പരിശീലനത്തിനായി അക്കാഡമി തുടങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വളരെ പോസിറ്റീവായ ഒരു വാർത്തയാണ്. ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ സഹായത്തോടെ വിശാഖപട്ടണത്ത് അക്കാദമി തുടങ്ങാനാണ് സിന്ധുവിൻ്റെ പരിപാടി. തിരുപ്പതി ക്ഷേത്ര ദർശനത്തിന് എത്തിയതായിരുന്നു സിന്ധു. ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ശേഷമാണ് സിന്ധു തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് എത്തിയത്. രണ്ട് ഒളിമ്പിക്സ് മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് PV സിന്ധു. റിയോയിൽ വെള്ളി നേടിയ സിന്ധു ടോക്കിയോയിൽ ചൈനയുടെ ഹീബിംഗ് ജിയാവോയെ തോൽപ്പിച്ചാണ് വെങ്കല മെഡൽ നേടിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടുകയാണ് തൻ്റെ അടുത്ത ലക്ഷ്യമെന്നും താരം പറഞ്ഞിരുന്നു. രാജ്യത്തെ യുവജനങ്ങൾക്ക് കായിക മേഖലയെക്കുറിച്ച് വേണ്ടത്ര അറിവില്ല. അതുമൂലം പലരുടെയും പ്രതിഭകൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അക്കാദമി തുടങ്ങുന്നതെന്നാണ് സിന്ധു പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ പോലും കായിക താരങ്ങൾക്ക് വളരെയധികം അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരക്കെ ഒരു പരാതിയുണ്ട്. കാരണം 130 കോടി ജനങ്ങളിൽ പോലും നമ്മുടെ ഇന്ത്യ ഒളിമ്പിക്സിൽ മത്സരിക്കുമ്പോൾ നമുക്ക് കയ്യിൽ കിട്ടുന്നത് വിരലിലുണ്ടാവുന്ന മെഡലുകളാണ്. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ മെഡലുണ്ട്, അമേരിക്കയും അതുപോലെ തന്നെ. പക്ഷേ ജനസാന്ദ്രതയെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്പോർട്സ്, പ്രത്യേകിച്ച് ക്രിക്കറ്റ് മാറ്റി നിർത്തിയാൽ ബാക്കി ഒരു സ്പോർട്സിലും ഇന്ത്യൻ താരങ്ങൾ ഇല്ല എന്നുള്ളത്, അല്ലെങ്കിൽ കുറവാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പോരായ്മ തന്നെയാണ്. അത് മറികടക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് സിന്ധു ഇങ്ങനൊരു അക്കാഡമി തുടങ്ങുന്നതായിട്ടാണ് പറയുന്നത്.